ഹായ് ഹലോ, നമ്മൾ ഞായറാഴ്ച ഒരു യാത്ര നടത്തിയിരുന്നു. എന്താ പറയുക, അടിപൊളി ഒരു യാത്രയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇന്നു വരെ നടത്തിയതിൽ ഏറ്റവും സൂപ്പർ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ആ യാത്രയുടെ ഒരു വൈബ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഒന്നൊന്നര യാത്രയായിരുന്നു, അടിപൊളി എനർജറ്റിക് ആയിട്ടുള്ളൊരു യാത്ര. അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് ആ യാത്രയുടെ വീഡിയോസാണ്. നമ്മളിതുവരെ ചെയ്യാത്ത, ഞാൻ സ്വന്തമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, ഫാമിലിയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ കൂട്ടുകാരുമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു യാത്ര ഞാൻ നടത്തിയിട്ടില്ല. സാധാരണ യാത്രയുടെ അവസാനമാണ് റിവ്യൂ പറയുക. ഞാൻ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഈ റിവ്യൂ പറയാതെ ഈ വീഡിയോ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ഒരു കിഡിലെ യാത്രയുടെ വീഡിയോ ആണ്. അടിപൊളി കാഴ്ചകളാണ്, ഇനിയും വരാൻ പോകുന്ന വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, നേരെ നമുക്ക് കാഴ്ചകളിലേക്ക്. ഹായ് ഹലോ. അപ്പൊ നമ്മള് പുതിയൊരു യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ ഇതുവരെ നടത്താത്ത ഒരു യാത്രയാണ്. അതായത് കോഴിക്കോട് KSRTCയിൽ നിന്നും KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ നമ്മളും ഇന്ന് ഭാഗമാകുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര. യാത്രയുടെ വിശദ വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നമ്മളിപ്പോൾ കോഴിക്കോട് KSRTCയുടെ മുന്നിലാണുള്ളത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. KSRTCയിൽ ഒരു വിനോദയാത്ര. യാത്ര തുടരാം, നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ കേട്ടോ. ഇതൊരു വൺ ഡേ ട്രിപ്പാണ്. കോഴിക്കോടിൻ്റെ അടുത്ത് തന്നെയുള്ള കുറേ സ്ഥലങ്ങൾ, നല്ല മനോഹരമായ സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അവിടുത്തെ എല്ലാം കാഴ്ചകൾ നിങ്ങളുടെ മുന്നോട്ട് എത്തുന്നതായിരിക്കും, എപ്പിസോഡുകളായിട്ടായിരിക്കും എത്തുന്നത്. അപ്പോൾ നമ്മൾ KSRTC ആണ് ഈ കാണുന്നത്. ഇനി നമ്മൾ അതിനുള്ളിലോട്ട് കയറുകയാണ് കേട്ടോ. ഇതാണ് നമുക്ക് പോകേണ്ട ഉല്ലാസ വണ്ടി. ഇനി നമുക്ക് ഇതിനുള്ളിലോട്ട് കയറിയിരിക്കാം. ഒത്തിരി ട്രിപ്പുകളുണ്ട്, അതിൽ ഏറ്റവും ചെറിയ ട്രിപ്പാണ് ഇന്ന് പോകുന്നത്. നമ്മൾ ജാനകിക്കാട്, കരിയാസംപാറ, തോണിക്കടവ് നല്ല ട്രിപ്പ്, അപ്പോ വാഗമൺ, കുമരകം, ഗവി, അങ്ങനെ ഒത്തിരി ട്രിപ്പുകളുണ്ട്. അത് ഈ ബസ്സൊന്നല്ല കേട്ടോ, അതിൽ പുഷ്പാക്ക് സീറ്റുള്ള ബസ്സൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കല്. അപ്പോ നിങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്, ആരും പരസ്പരം പരിചയമല്ല. എല്ലാരും എന്താ പറയാ, അത്ര വലിയ ടൗൺ ഒന്നല്ല. അപ്പൊ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ അവർ ഭക്ഷണം തരുള്ളൂ. അതുകൊണ്ടാ അപ്പൊ നേരത്തെ നമ്മൾ പാക്കേജ് ആയിട്ടായിരുന്നു ചെയ്യല്, ഫുഡും എല്ലാം ഉൾപ്പെടുത്തി ഞാൻ. അപ്പോ അതിൽ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നിർദ്ദേശങ്ങളൊക്കെ തരും, എവിടെയാ പോകുന്നതെന്നൊക്കെ പറഞ്ഞുതരും. അതിനുശേഷം നമ്മൾ യാത്ര തുടരുകയാണ് അവരവരുടെ സീറ്റിൽ നിന്നിട്ട്. ഇപ്പം നമ്മൾ ബാലുശ്ശേരിയിലോട്ട് എത്തി. ഇനിയാണ് നമ്മളെ ഞെട്ടിച്ചൊരാൾ ഇതിലോട്ട് കയറിയത്. എന്താ പറയുക, KSRTCയിലെ കോർഡിനേറ്ററിലെ ഒരു പെൺപുലി. ഒന്ന് കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുവാണ്. ഔപചാരികമായി പരിചയപ്പെടുത്തുക എന്നൊക്കെ ശശിയേട്ടൻ നമ്മുടെ ശംസുക്കായും ചെയ്തിട്ടുണ്ടാവും. അപ്പം ബജറ്റ് ടൂറിസം സെല്ലിന്റെ 370-ാമത്തെ യാത്രയാണ് നമ്മുടെ സ്വന്തം ജാനകി ചേച്ചി സംഭാവന ചെയ്ത പ്രകൃതി രമണീയമായ ശുദ്ധമായ ഓക്സിജൻ ലഭിക്കുന്ന ജാനകിക്കാടിലേക്കുള്ള ആദ്യ യാത്ര. ജാനകിക്കാട്, പെരുവണ്ണാമൂഴി, കരിയാത്തുംപാറ, തോണിക്കടവ്, ഇതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രതിനിധികളായിട്ട് കോഴിക്കോടിനപ്പുറം ചേർന്നവർക്ക് റിപ്പിക്ക് കേപ്പ് കൊടുക്കുക നമ്മോടൊപ്പം. കാരണം കണ്ണൂരൊക്കെ ഒരുപാട് ട്രിപ്പ് തന്നു, പക്ഷെ ഒരു ചെറിയൊരു പരസ്യം തോന്നുന്നു. അപ്പൊ ആ മേഡം വളരെ നല്ല രീതിയിൽ 12 മണിയാകുമ്പോഴേക്ക് ഞാൻ നിങ്ങൾക്ക് ആ നമ്പർ തരാം, അവര് വരുമെന്ന് പറഞ്ഞു. പക്ഷെ 12 മണിയാകുമ്പോഴേക്ക് നമ്മുടെ ബുക്ക് ചെയ്ത മേഡം നാളെ ഓക്കെ അല്ലേ എന്നൊരു വിളി. ഒരു പുനരുദ്ധാരണ പ്രവർത്തനമാണ് ബജറ്റ് ടൂറിസം സെൽ. സാധാരണക്കാരന്റെ കീശ കാലിയാവാതെ ഒറ്റയ്ക്കും കൂട്ടായും നിങ്ങൾക്ക് ഒരു യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആനവണ്ടിയെ വിളിക്കാം. സംസ്ഥാനത്തിന്റെ എല്ലാ ഡിപ്പോകളിലും ഇപ്പോൾ ഈ ഒരു സംരംഭം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. യാത്രയാകട്ടെ നിങ്ങളുടെ ലഹരി. ഇനി ഹൃദയവുമായ മൊയ്തീമാഷെ ഈ വേദിയിലേക്ക് ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാലും. ബിന്ദു മേഡം പറഞ്ഞത് ഒരു
അച്ഛനെ കൂട്ടിയാൽ മതി കേട്ടോ. അത് വെറുതെ ഇങ്ങനെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മനവണ്ടി യാത്ര എന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യാത്രയിലെ ഏറ്റവും സീനിയറായ ഒരാളാണ് മൊയ്തീൻ മഷ. മൊയ്തീൻ മഷാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ സംസാരിച്ചതാണ് നമ്മുടെ ബിന്ദു മാഡം. ഈ യാത്രയിലെ ഏറ്റവും വൈബ് ബിന്ദു മാഡമായിരുന്നു കേട്ടോ. ഇതാണ് യാത്രയിലെ നമ്മുടെ കുട്ടിത്താരം, ഏറ്റവും ചെറിയ കുട്ടിത്താരം കൺമണി. അപ്പം ഇങ്ങനത്തെ ഒരു സംരംഭം കണ്ണൂരിൽ ആരംഭിക്കാൻ, കണ്ണൂർ ഉണ്ട് പക്ഷെ ഇത്രയും ലളിതമായ നിരക്കിൽ കണ്ണൂരിലില്ല. അപ്പൊ ഇവിടെ ഇത്രയും മനോഹരമായ ഒരു യാത്ര ഒരുക്കി സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എംവി ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലമാണ് തളിപ്പുറം മണ്ഡലം. എങ്ങനെ വിളിക്കണം ഒന്നും അറിയില്ല. ഞങ്ങൾ പോകാറുണ്ട് ട്രിപ്പ്, പക്ഷെ നമ്മൾ തന്നെ സ്വയം പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ കൂരാച്ചുണ്ടിലെത്തി. കൂരാച്ചുണ്ടിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഞാൻ വെള്ളയപ്പവും കടലക്കറിയാണ് പറഞ്ഞത്. ഇത് നമ്മൾ തന്നെ പൈസ കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എത്ര വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ജാനകിക്കാട്, പെരുവണ്ണാമുഴി, അതുപോലെ കരിയാത്തുംപാറ, തോണിക്കടവ് എന്നീ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം ഞാനിത് പാർട്ട് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വീഡിയോ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്, ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെയും കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ KSRTC അതായത് ആനവണ്ടിയിലൊരു ഉല്ലാസയാത്ര. യാത്ര നിങ്ങളും തുടർന്നോളൂ എന്നോട് കൂടെ തന്നെ. ശശീന്ദ്രൻ കോഴിക്കോട് കോഴിക്കോട് ഇപ്പല്ലേ ടൂറിൻ്റെ മാനേജിംഗ് ഒക്കെ. ഈ ടൂറിൽ നമ്മോടൊപ്പമുള്ളത് ബിന്ദു മാഡം, ശശീന്ദ്രൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ബസ്സിൻ്റെ സാരഥി ഷംസിദിക്ക. നമ്മൾ ഷംസിക്ക എന്ന് വിളിക്കും. ഇതാണ് ആൾ. അപ്പോൾ ഞങ്ങൾ ഇവർ മൂന്നാളാണ് നമ്മളോട് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. എല്ലാം വിശദമായിട്ട് തന്നെ നമ്മൾ കാണിച്ചു തരുന്നതാണ്, പറഞ്ഞു തരുന്നതാണ്. ഒരു അടിപൊളി ട്രിപ്പിൻ്റെ മൂഡിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. നമ്മളുടെ ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ജാനകിക്കാട് കാണാനാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ്. വളരെ ഇടുങ്ങിയ വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര. ഒരു പ്രത്യേക വേവാണ്. ഓരോ ട്രിപ്പും ഓരോ അനുഭവമല്ലേ. അപ്പോൾ ഈ അനുഭവം എങ്ങനെയെങ്കിലും ഞാൻ കുറെ ട്രിപ്സൊക്കെ പോവാറുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ബസ്സിൽ. പൊതുവേ ഞാൻ പോവാറില്ല, പക്ഷെ KSRTC ആയതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ചു പോവാറ്. അങ്ങനെ 51 ആൾക്കാരാണ് യാത്ര. അപ്പൊ പരിചയപ്പെടുത്തൽ കഴിഞ്ഞിട്ടില്ല, പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. ഇതിലെ ഏറ്റവും വലിയ രസം എന്താന്ന് പറഞ്ഞാല് 51 പേരും പല സ്ഥലങ്ങളിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്ന് വന്നതാണ്. കൂടാതെ നമ്മുടെ സ്റ്റാഫ് 3 പേരും നമ്മൾ ഇതുവരെ കാണാത്തവരും. അതൊരു സാഹസമായി തീരും എന്നുള്ള നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ ശ്രമിക്കണം. തമ്പുരാനെത്തിയിടും മുന്നേ കാര്യുകാരിൻ കോര പഠിച്ചാട്ടേ കാരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിയിടും മുന്നേ കാര്യു കോര പഠിച്ചാട്ടെ തകരി താരക പെണ്ണാളേ കരിയാടും മിഴിയാളേ തമ്പുരാനെത്തിയിടും കണ്ടും കോരി കോരി ഉള്ളം കിടുങ്ങാത്ത മേലെ കിടങ്ങളുണ്ട്
തമേലെ കീടങ്ങളുണ്ട് തകരവ കാത്തിരുന്നത് ചെയ്താര തകതിരുന്നത് ചെയ്താര കാത്തിരുന്നക തകതിരുന്നക തകതിരുന്നക ചെയ്താര ഞങ്ങൾ കണ്ടു യാത്രയിലുടനീളം പാട്ടോ ഡാൻസോ മിമിക്രിയോ നമുക്ക് ഇഷ്ടമുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം, നല്ല എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. തുടക്കം മുതൽ അവസാനം വരെ ഒരേ വൈബ്, ഒരേ പൊളി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്ഥലമായ ജാനകിക്കാട് എന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ജാനകിക്കാട് എത്തിയില്ല, ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നമ്മുടെ ബസ് ഇവിടെ നിർത്തും, നമുക്ക് എന്നിട്ട് മുന്നോട്ട് നടന്നു പോകണം. ഇവിടെ നമുക്ക് ഒരു മണിക്കൂറോളം സമയമുണ്ട്, അപ്പോഴത്തേക്ക് നമുക്ക് പോയി തിരിച്ചു വന്നാൽ മതി. അപ്പം നമുക്ക് ഇവിടെ നിന്നും ജാനകിക്കാട് കാണാനായിട്ട് യാത്ര തിരിക്കാം. നമ്മളപ്പോൾ ജാനകിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ബസ് നിർത്തി, നമ്മളിനി കുറച്ച് മുന്നോട്ട് നടക്കണം, ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ജാനകിക്കാട് കാണാൻ വരുന്നവർക്ക് പൊതുഗതാഗത സൗകര്യം ഇല്ല, ഇങ്ങോട്ട് യാതൊരുവിധ ബസ്സുകളും സർവീസ് ഇല്ല എന്നുള്ള കാര്യം ഖേദത്തോട് ഓർപ്പിക്കട്ടെ. അവിടെയാണ് നമുക്ക് ബജറ്റ് ടൂറിസം പദ്ധതിയായ KSRTCയുടെ ഈ ട്രിപ്പ് നമുക്ക് ഉപകാരപ്പെടുന്നത്. ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറമാണ് സാധാരണ ബസ് ഓടുന്ന റോഡുള്ളതും ബസ് സ്റ്റോപ്പ് ഉള്ളതും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ജാനകിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ജാനകിക്കാടിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഏറ്റാ. കാഴ്ചകളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളിത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ കാരണം വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിമനോഹരമായ ഒരു കാഴ്ചയായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.